രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി നടക്കുന്ന രണ്ടാംഘട്ട പൊതു തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. 89 മണ്ഡലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഒരുക്കങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷിച്ചു വരികയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ NDA തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രതിപക്ഷ ക്യാമ്പുകൾ നിരാശയിലാണ്. 89 മണ്ഡലങ്ങളിലായി 1206 സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന രണ്ടാംഘട്ട പൊതു തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ 20 മണ്ഡലങ്ങൾ കഴിഞ്ഞാൽ കർണാടകത്തിലാണ് കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരം നടക്കുന്നത്. HD കുമാരസ്വാമി മത്സരിക്കുന്ന മാണ്ഡി ഉൾപ്പെടെ കർണാടകത്തിലെ 14 മണ്ഡലങ്ങളും ലോക്സഭാ സ്പീക്കർ ഓം ബിർള മത്സരിക്കുന്ന കോട്ടയടങ്ങുന്ന രാജസ്ഥാനിലെ 13 മണ്ഡലങ്ങളിലും നാളെ രാവിലെ മുതൽ പോളിംഗ് ആരംഭിക്കും. കൂടാതെ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ 8 മണ്ഡലങ്ങളിലും മധ്യപ്രദേശിലെയും ബീഹാറിലെയും ആസാമിലെയും 5 മണ്ഡലങ്ങൾക്ക് പുറമെ ഛത്തീസ്ഗഡിൽ 3ഉം മണിപ്പൂർ, ത്രിപുര എന്നിവിടങ്ങളിലെ 1 മണ്ഡലങ്ങൾ വീതവും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിലെ ജമ്മു ലോക്സഭാ മണ്ഡലവും രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ ഭാഗമാകും. പശ്ചിമബംഗാൾ BJP അധ്യക്ഷൻ സുഗാന്ത മജുംദാർ ബലൂർഘട്ടിലും യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ ബംഗളൂരു സൌത്തിലും ഉത്തർപ്രദേശിലെ മധുരയിൽ BJP സ്ഥാനാർത്ഥി ഹേമമാലിനിയും നാളെ ജനവിധി തേടും. കൂടാതെ മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ BJP സ്ഥാനാർത്ഥിയായ സിനിമാ താരം നവനീത് റാണയും രാമായണം സീരിയലിൽ രാമനായി വേഷമിട്ട അരുൺ ഗോവിൽ മീററ്റിലുമാണ് മത്സരിക്കുന്നത്. നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 89 മണ്ഡലങ്ങളിൽ 62 ഇടങ്ങൾ NDAയുടെ കൈവശമുള്ളതാണ്. അതിനാൽ തന്നെ വലിയ ആത്മവിശ്വാസത്തോടെയാണ് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിനെ BJP സമീപിക്കുന്നത്. ജനം, ഡൽഹി.